മൗലാന ജലാലുദ്ദീൻ റൂമി പറഞ്ഞ ഒരു കഥയാണ് നാം ഇന്ന് പറയുന്നത്. ഒരിക്കലൊരു വ്യക്തി മൃഗങ്ങളുടെ സംസാര ഭാഷ പഠിക്കാൻ വളരെയധികം ആഗ്രഹിച്ചു. നമ്മിൽ പലരും ചിലപ്പോൾ ആഗ്രഹിക്കാറുള്ള ഒന്ന് തന്നെയാണല്ലോ അത്. കാക്കയും പൂച്ചയും കരയുമ്പോഴും കുറുക്കനും പട്ടിയും ഓരിയിടുമ്പോഴും കോഴി കൂവുന്നതും ചീവീടുകളും തവളകളും ശബ്ദമുണ്ടാക്കുന്നതുമൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടാകും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തായിരിക്കുമെന്ന്. അങ്ങനെ വലിയ ഗവേഷണങ്ങൾക്കൊടുവിൽ അയാളത് പഠിച്ചെടുത്തു. ഇപ്പോൾ അയാൾക്ക് മൃഗങ്ങളുണ്ടാക്കുന്ന ശബ്ദങ്ങളുടെ അർത്ഥമെന്താണെന്നറിയാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാൾ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അയാൾ കുറച്ചകലെ ഒരു കഴുതയെ കണ്ടു. ആ കഴുത ഉച്ചത്തിൽ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വഴിയിൽ തന്നെ ഒരു പട്ടി നിൽക്കുന്നുണ്ട്. കഴുതയുടെ കരച്ചിൽ കേട്ട് ശ്വാനൻ തനിക്ക് കഴിയാവുന്ന ഉച്ചത്തിൽ കുരച്ചുകൊണ്ടേയിരുന്നു. അയാൾ അവയുടെ അടുത്തേക്ക് എത്തുന്നതിനനുസരിച്ച് അയാൾക്ക് അവയുടെ സംഭാഷണത്തിൻ്റെ അർത്ഥം മനസ്സിലാവാൻ തുടങ്ങി. ശ്വാനൻ പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടഭക്ഷണമായ മുയലുകളെയും കൊതിയൂറും എല്ലുകളെയും കാത്തിരിക്കുമ്പോൾ നീ ഈ പുല്ലിനെയും പുൽപ്പറമ്പിനെയുമൊക്കെ പറ്റി പറയുന്നത് എന്നെ വല്ലാതെ ബോറടിപ്പിക്കുന്നുണ്ട്. അവയുടെ സംസാര വിഷയം മനസ്സിലായ ആ വ്യക്തിക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പൊതുവേ മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെയാണല്ലോ. തനിക്ക് വല്ലതും അറിയാമെങ്കിൽ അത് നാലാളുകൾക്കിടയിൽ പറയാതെ മനുഷ്യന് സംതൃപ്തി ലഭിക്കില്ല. കഴുതയുടെയും പട്ടിയുടെയും ഇടയിൽ ചെന്ന് നിന്ന് അവരുടെ വിഷയത്തിലേക്കങ്ങയാൾ കയറി ഇടപെട്ടു. അയാൾ പറഞ്ഞു, നിങ്ങൾ മാംസവും പുല്ലും പറഞ്ഞ് തർക്കിക്കേണ്ട. വാസ്തവത്തിൽ ഈ വൈക്കോലുണ്ടല്ലോ, അത് കഴിച്ചാൽ മാംസം കഴിച്ചതുപോലെ ശരീരത്തിന് ഫലം ചെയ്യും എന്നൊരു പഠനമുണ്ട്. തങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കുന്ന ഒരപരിചിതനെ കണ്ട് ശ്വാനൻ അയാൾക്ക് നേരെ ചാടി കുരക്കാൻ തുടങ്ങി. കഴുത തൻ്റെ പുറങ്കാല് കൊണ്ട് ഒരു ഊക്കൻ തട്ടും വെച്ചു കൊടുത്തു. തെറിച്ചു വീണ് വേദന കൊണ്ട് പുളയുന്ന അയാളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ കഴുതയും പട്ടിയും വീണ്ടും അവരുടെ വാദപ്രതിവാദം തുടർന്നുകൊണ്ടേയിരുന്നു. യഥാർത്ഥത്തിൽ ഈ കഥ ഒരു കുട്ടിക്കഥ പോലെ തോന്നാമെങ്കിലും ഇതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. തങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ താനുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യനല്ലാത്ത മനുഷ്യൻ പ്രകൃതിയ അങ്ങനെയാണ്. താൻ ചെയ്തു തീർക്കേണ്ട അനേകം ഉത്തരവാദിത്തങ്ങളും അത്യാവശ്യങ്ങളും മാറ്റിവെച്ചിട്ടെങ്കിലും മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അഭിപ്രായം കണ്ടെത്താൻ മനുഷ്യൻ സമയം കണ്ടെത്തിയിരിക്കും. എന്നാൽ അവിടെ അവന് നഷ്ടമാകുന്നത് അവൻ്റെ വ്യക്തിത്വമാണ്. മാത്രമല്ല അവൻ്റെ സ്വത്വത്തെ കണ്ടെത്തുവാനുള്ള അമൂല്യ നിമിഷങ്ങളാണ് അവന് പാഴായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അറിയാത്ത കാര്യങ്ങൾ അറിയാൻ നമുക്ക് വലിയ ജിജ്ഞാസയായിരിക്കും. കഥയിലെ വ്യക്തി മൃഗങ്ങളുടെ ഭാഷ പഠിക്കാനിറങ്ങിയ പോലെ. എന്നാൽ പുതിയ അറിവുകളും കഴിവുകളും നേടിക്കഴിഞ്ഞാൽ അതെവിടെ എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണമെന്ന ജ്ഞാനം നമുക്കുണ്ടാവാറില്ല. അതുകൊണ്ടാണ് നാം ഒരുപാട് പഠിച്ചിട്ടും ആ അറിവുകളൊക്കെ ഇന്നും ഉപകാരശൂന്യമായി കിടക്കുന്നത്. പഠിച്ച അറിവുകളെ വില കൽപ്പിക്കുകയും അതിൻ്റെ പ്രായോഗിക തലത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ ക്രിയാത്മകമായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ ജ്ഞാനം ഉപകാരപ്രദമാകുന്നത്. പ്രവാചകർ പ്രാർത്ഥിക്കുമായിരുന്നു, നാഥ നീ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ ജ്ഞാനം നൽകണമേ. കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠമുണ്ട്. അതെന്തെന്നാൽ എല്ലാ കാര്യങ്ങളും നമുക്കറിയേണ്ടതില്ല. ചില കാര്യങ്ങൾ നാം അറിയുന്നതിനേക്കാൾ നമുക്ക് ഗുണം അറിയാതിരിക്കുന്നതായിരിക്കും. ഈ ഒരു യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടെങ്കിൽ
മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്കും അവരുടെ സംസാരങ്ങളിലേക്കും ചിക്കിച്ചികഞ്ഞ് അന്വേഷിച്ചു പോകുന്ന ദുസ്വഭാവം നമുക്കില്ലായ്മ ചെയ്യാം. നാം അറിയേണ്ട കാര്യങ്ങൾ മാത്രം അതും അറിയേണ്ട സമയത്ത് മാത്രം അറിയാൻ നമുക്കാഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നാം ഇടപെടേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണോ അവയിൽ മാത്രം ഇടപെടുകയും അനാവശ്യമായി മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാം.